കേരള പോലീസിന്റെ ഓപ്പറേഷൻ റേഞ്ചിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ കഞ്ചാവ് പോലീസ് പിടികൂടി. അസം സ്വദേശിയായ 26 വയസ്സുള്ള സദ്ദാം ഹുസൈന്റെ കയ്യിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ബിൽഡിംഗിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടിച്ചത്. കഞ്ചാവ് മാഫിയക്കെതിരെ വരും ദിവസങ്ങളിൽ വളാഞ്ചേരി പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ റേഞ്ചർ എന്ന ഒരു പ്രോഗ്രാം 3 ജില്ലകളിലായിട്ട് നടന്നു വരികയാണ്. അതിൽ പ്രധാനമായിട്ടും NDPS, അതായത് ഈ ഇതുപോലുള്ള കഞ്ചാവ് മറ്റ് സബ്സ്റ്റൻസ് കണ്ടെത്തുക, ആയുധങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ പ്രതികളെ കണ്ടുപിടിക്കുക തുടങ്ങിയ ഓപ്പറേഷൻ റേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ നമ്മൾ വിവിധ കഞ്ചാവ് മുൻകാലങ്ങളിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഉദ്ദേശം ഒരു 9:30 ഒരു ഇൻഫർമേഷൻ 9 മണിയോടുകൂടി ഇൻഫർമേഷൻ ലഭിച്ചു. ഈ നമ്മുടെ ദുബായ് ഗോൾഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരാൾ കഞ്ചാവുമായിട്ട് നിൽക്കുന്നുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ പരിശോധനയിൽ ഒരു ആസാം സ്വദേശിയായ സദ്ദാം ഹുസൈൻ, സൺ ഓഫ് ഹുസൈൻ അലി, ഹസൻ അലി, 25 വയസ്സ്, നഗാം ഡിസ്ട്രിക്ട് അസാം എന്ന ഒരു ചെറുപ്പക്കാരനെ ഉദ്ദേശം 1.9 കിലോ കഞ്ചാവുമായിട്ട് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. SI മുരളീകൃഷ്ണൻ, ജൂനിയർ SI, പ്രൊബേഷൻ SI മധു, പിന്നെ ജിബിൻ, അതുപോലെ തന്നെ നമ്മുടെ ജോബിൻ പോള്, അനീഷ് ജോൺ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൽ പങ്കെടുത്തത്. ഈ റെയ്ഡിൽ നമ്മളിന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10 റെയ്ഡുകൾ ഇന്നലെ മുതൽ നടത്തി വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. പ്രതിനെ നമ്മൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. തുടർ നടപടികൾ ഇത് എങ്ങനെ ഇവിടെ എത്തി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇതിൻ്റെ പിന്നാലെ വരും. ആസാമിൽ നിന്നാണിത് വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തുടരന്വേഷണം ഉണ്ടാവും. വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO ആയ KM ഷാജിയും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർമാരായ MK മുരളീകൃഷ്ണൻ, മധു ബാലകൃഷ്ണൻ, പോലീസുകാരായ അനീഷ് ജോൺ, ജോബിൻ പോൾ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മലയാളം ടെലിവിഷൻ, വളാഞ്ചേരി.